Thank you, Professor George Alex. അടുത്തതായി നമുക്ക് ഉദ്ഘാടന ക്രമം നിർവഹിക്കാനുള്ളത് ഫാദർ തെവസി പന്തളക്കാരൻ അവർക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. ഇന്നത്തെ നമ്മുടെ പ്രഭാഷകനായ ഏറ്റവും ആദരണീയനായ ഡോക്ടർ പ്രൊഫസർ ജോർജ് മേനാചേരി സാറെ, അധ്യക്ഷത അലങ്കരിക്കുന്ന ശ്രീധരൻ അവർക്കെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ആശംസ പ്രഭാഷകരെ, നമ്മെല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്ത തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെ മേധാവിയായ ഡോക്ടർ ജോർജ് അലക്സ് സാർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രബുദ്ധരായ പ്രതിഭാധനരായ ചരിത്രപ്രേമികളായ സഹോദരരെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് ആധികാരികതയുടെ പേരിലല്ല, അനുസരണത്തിൻ്റെ പേരിലാണ്. എൻ്റെ അധ്യാപകനാണ്, ഗുരുബോധനാണ് ജോർജ് മേനാചേരി സാർ. അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, ആഗ്രഹിച്ചാൽ നോ എന്ന് പറയാൻ അദ്ദേഹം തന്നെ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഒരാളും പഠിപ്പിച്ചിട്ടില്ല. ഒരു സഹകരണത്തിൻ്റെ പേരിൽ, ഒരു അകാല ജാതകനെ പോലെ ഞാനിപ്പ സമയം ഇവിടെ നിൽക്കുകയാണ്. എനിക്കൊരു കാര്യത്തിന് അഭിമാനമുണ്ട്. 55 വയസ്സായി എന്നതിൻ്റെ പേരിൽ മാത്രം സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ നിശ്ചിതമായ നിയമത്തിൻ്റെ കാർക്കശ്യത്തിൻ്റെ പേരിൽ മാത്രം കലാലയത്തോട് വിട പറയുകയും തുടർന്ന് പെൻഷൻ പറ്റി ചുരുണ്ട് ഒതുങ്ങി ചുരുങ്ങിക്കഴിയുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപക്ഷെ കോളേജിൽ ജീവിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന കാലത്ത് ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് സാഹിത്യ സാംസ്കാരിക സംഭാവനകൾ സമർപ്പിക്കാൻ കഠിനമായ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ബുദ്ധിപരമായ ഭീഷണ പ്രവർത്തിച്ച് ആഗോള തലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി വിളങ്ങാൻ വിരാജിക്കാൻ ദൈവാനുഗ്രഹത്തോടെ സാധിച്ച അപൂർവ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ ജോർജ് മേനാചേരി സാറ്. അദ്ദേഹത്തെ ആദ്യമായി അകമഴിഞ്ഞ് അഭിനന്ദിക്കാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുക. ഇനി ആധികാരികതയെ കുറിച്ച് പറയുമ്പോൾ ചെറിയ ഒരു അഭിമാനമുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിൽ അത് ആരോപണത്തിന് കാരണമാവില്ലെന്ന് ഞാൻ കരുതുക. കാരണം വേദിയിൽ രണ്ടു മൂന്ന് പേരെങ്കിലും സെന്റ് തോമസ് കോളേജുമായി ബന്ധപ്പെട്ടവരാണ്. കോളേജിൽ പ്രാധാന്യമുള്ള ഒരു ഒരു ഇവന്റ് അരങ്ങേറുമ്പോൾ, ഒരു പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും രക്ഷാധികാരിയായ ബിഷപ്പ് തിരുമേനിയെയാണ് ആദ്യം ചെന്ന് ക്ഷണിക്കുക. രക്ഷാധികാരി സ്ഥലത്തില്ലെങ്കിൽ മാനേജരെയെങ്കിലും, ഇല്ലാണത് മാനേജ് ചെയ്യണ്ടേ, അദ്ദേഹത്തെ ക്ഷണിക്കാൻ ശ്രമിക്കും. അതും കിട്ടാതെ വന്നാൽ പ്രിൻസിപ്പളാണ് ക്ഷണിക്കപ്പെടേണ്ടത്. ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ, ശരിക്കുള്ള പ്രിൻസിപ്പൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മുൻ പ്രിൻസിപ്പാളിനെ ക്ഷണിച്ച് വരുത്തി ഇരുത്തി എന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ സാർ ഓർക്കുന്നൊരു രംഗം ഞാൻ പറയാം. ഈ കേരള സഭയിൽ തൃശൂർ വികാരിയാത്ത് എന്നത് നിലവിൽ വന്നത് 1887 ചരിത്ര വർഷമൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം, ചരിത്ര പണ്ഡിതന്മാരുടെ പേരില. ആ സംഭവത്തിന്റെ ശതോത്തര രജത ജൂബിലി അരങ്ങേറി ആഘോഷിച്ചപ്പോൾ ഞാനന്ന് സെന്റ് തോമസിന്റെയും വടക്കുനാഥന്റെ പട്ടണം വിട്ടു വടക്കോട്ട് പോയി വടക്കാഞ്ചേരിയിലെ പള്ളി വികാരിയായിരുന്നു. അന്ന് അവിടെ ചരിത്ര സെമിനാർ അതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കാരണം ഈ മെഡലിക്കോട്ട് പിതാവ് ഷൊർണൂർ വരെ തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു ദിവസം വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന മുസാഫിർ ബംഗ്ലാവിൽ അന്തിയുറങ്ങി വിശ്രമിച്ചതിന് ശേഷമാണ് വിയ്യൂരെത്തി അവിടുന്ന് സ്വീകരണം കൊണ്ട് ലൂർദ് പള്ളിയിൽ വന്ന് ഈ വികാരിയെ തന്റെ സ്ഥാനമേറ്റത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വടക്കാഞ്ചേരി പള്ളിയകലത്തിൽ ഒരു സെമിനാർ നടത്തി. വെറും ഒരു സെമിനാർ, ഒന്നര മണിക്കൂർ നേരത്തേക്കല്ല, ഒരു 500 പേര് പങ്കെടുത്ത കാലത്ത് 7.5 കുർബാന കഴിയുമ്പോൾ തുടങ്ങിയിട്ട് ഉച്ച തിരിഞ്ഞ് 4.5 വരെ ദീർഘിച്ച സെമിനാർ. മുഖ്യ പ്രഭാഷകൻ ജോർജ് മേനാചേരി സർ തന്നെയായിരുന്നു.
ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഓസ്ട്രേലിയയിലുള്ള അന്നത്തെ നമ്മുടെ വികാരിച്ചാണ് ബോസ്കോ പുത്തുറപ്പിതാണ്. ആദ്യത്തെ വാചകം ഉദ്ഘാടകൻ ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്, ചരിത്രബോധമില്ലാത്ത മനുഷ്യർ വേരുകളില്ലാത്ത വൃക്ഷങ്ങൾ പോലെയാണ്. കേരള സാക്ഷര സമ്പൂർണ്ണ സമ്പന്നമാണെന്നൊക്കെ പറഞ്ഞാലും ഈ ചരിത്രബോധം പൊതുവെ കുറവാണ്. ഇതിനൊക്കെ പരിഹാരം ചെയ്യാനുള്ള വലിയ ഒരു കുരിശാണ് ഈ ജോർജ് മേനാച്ചേരി സാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കാൻ അനുഗ്രഹീതരായി തീർന്നിരിക്കുകയാണ്. ഞാൻ ഞെട്ടലോടെ കേട്ട ഒരു ചാനൽ ചർച്ച ഒരുപക്ഷെ ഇന്നത്തെയും ഈ വരും ദിവസങ്ങളിലെയും പ്രഭാഷണങ്ങളെ ആസ്വദിക്കാൻ ചിലർക്കെങ്കിലും ഒരു വെല്ലുവിളിയോ ചിലർക്കെങ്കിലും കുറച്ചുകൂടി ഒരു താല്പര്യമോ ഉണർത്തുന്നതാകുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊന്ന് ഓർക്കുക. സെന്റ് തോമസ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നൊരു ചർച്ച നടക്കുമ്പോൾ പ്രശസ്തനായ ചരിത്രകാരൻ, പേര് പറയുന്നതിൽ മടിയോ പേടിയോ കൂടാതെ ഞാൻ നേരിട്ട് കണ്ടത് പറയാൻ MGS നാരായണ അവർകളാണ്. ജോർജ് അലക്സ് അദ്ദേഹം കൂടി സെന്റ് തോമസിൽ പല പരിപാടികൾ പലതവണ ഒരുമിച്ചിരുന്നിട്ടൊക്കെയുണ്ട്. സെന്റ് തോമസ് ഇവിടെ വരാൻ യാതൊരു ന്യായവുമില്ല. ചർച്ചയുടെ ആവേശത്തിൽ അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു വെച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതിന് അന്നിവിടെ കേരളം അല്ലെങ്കിൽ ഇവിടെ മനുഷ്യര് പോലില്ല, ഇവിടെ കാട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂടി പറഞ്ഞത് കേട്ടപ്പോ അത്ഭുതം. ഇനിയിപ്പൊ എന്തെങ്കിലും ഈ മുസ്ലിംസ് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ആളുകൾ വരൂ എന്ന് സാർ ഒരു പക്ഷെ മുൻകൂട്ടി കണ്ടുകയാണ്. മുസ്ലിംസ് ഒരു മിഥ്യയാണ്, നമ്മുടെ ചർച്ച നമ്മൾ തുടങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊരു പ്രത്യേക പ്രവണത പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് വരെ ഇവിടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ആരും ലോകം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പോലെയാണ് ചില ചില അവകാശവാദങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ചരിത്രത്തോടുള്ള താല്പര്യം, ചരിത്രത്തിന്റെ ചാരുത, അതിന്റെ ചാരിത്രം ചോർന്നു പോകാത്ത നിലയിൽ നിരന്തരമായ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്തുന്ന വ്യക്തികൾക്ക് അത് പങ്കുവെക്കാൻ ഇതെങ്ങനെ ഒരു വേദിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയും കൂടുതൽ പേർക്ക് ഇവിടെ വന്നു ചേരാനും ഇതിന്റെ ഫലം അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ മഹനീയമായ മംഗള മുഹൂർത്തത്തിൽ ജോർജ് മേനാച്ചേരി സാറിന് ഇനിയും ഇതിനേക്കാളേറെ വേദികളിൽ അവരുടെ ഗംഭീരമായ പ്രഭാഷണങ്ങളിലൂടെ കേരള ജനതയ്ക്ക് ഒരുപക്ഷെ വേണ്ടത്ര സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആ ചരിത്രത്തോടുള്ള ഒരു പ്രതിബദ്ധത, ഒരു മമത, അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും വളർത്തിയെടുക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സുകുമാരടിക്കോട് സാറും അതേ ദുരന്തത്തെക്കുറിച്ച് ടൗൺ ഹാളിൽ നിരന്തരമായി പ്രഭാഷണം നടത്തിയിരുന്നത് ഞാൻ ഓർക്കുന്നു. മദ്യനിരോധന പ്രവർത്തകനായി ഏറെ പ്രിയപ്പെട്ട യേജോസഫ് ഗാന്ധിയൻ സ്മരണ പുതുക്കൻ ഇവിടെ പ്രഭാഷണ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാത്തൊരു വ്യക്തിയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തിന് ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സാറ് നടത്തുന്ന ഈ തപസ്യാണ് ഇത് ഏറ്റവും അനുകരണാർഹമല്ലെങ്കിലും ഇത് അഭിമാനാർഹമാണ്, അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി ഒരു വിനീത ശിഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുരുദക്ഷിണ വികാരവായ്പോടുകൂടെ സാറിന് സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ ചാർത്തിക്കൊണ്ട് ആയുരാരോഗ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളുടെ എല്ലാ വിഷയങ്ങളും ആശംസിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.